നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും ഇത്രയും മെനകെട്ട പെണ്ണായിരിക്കും ശ്വേത എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൾ ഈ ചടങ്ങിന്റെ ഇടയിൽ വന്ന് തമ്പടിച്ച് നിൽക്കുന്ന എന്തിനാണെന്നറിയാവോ? അഞ്ജലി ഒരു കാരണവശാലും തന്റേതാകില്ല എന്ന് വിക്കിയെ ബോധ്യപ്പെടുത്താൻ. അതിനാണ് ശ്വേത അവനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് പിന്നാലെ കൂടിയിരിക്കുന്നത്. ഇത്രയും കുശമ്പത്തിയായ ഒരു പെണ്ണിനെ വിക്കിക്ക് ഭാര്യയായി കിട്ടിയാൽ എന്തായിരിക്കും അനുഭവം? ദുരനുഭവം. ആ ട്രാജഡി വിക്കിയുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനിനെ പറ്റി പറഞ്ഞു. അത് പക്ഷേ ചന്ദ്രേട്ടാ, നീ എന്റെ അമ്മയെ അമ്മായി അമ്മയായിട്ടാണോ കാണുന്നേ? അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും എന്റെ അമ്മ നിന്റെ മുഖത്ത് നോക്കി ഇത്രയും നാളായിട്ടും ചിപ്പോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ നമ്മൾ എല്ലാ പേരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? വിക്കിയെ. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? കെട്ടിയവനെയാണ് എന്ന ഭംഗി വാക്ക് നീ പറയണ്ട. നമ്മളെ മക്കളെക്കാൾ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വിക്കിയല്ലേ? അതെ. മക്കൾക്കൊരാവശ്യം വന്നാൽ അവർക്ക് എത്ര പ്രായമായാലും കൂടെ നിൽക്കേണ്ടത് ആരാ? അവരുടെ അച്ഛനും അമ്മയും ആണല്ലോ. വിക്കിയുടെ അച്ഛൻ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. അമ്മയാണെങ്കിൽ അവൻ ഒട്ടില്ലതാൻ. പക്ഷെ കുഞ്ഞമ്മയായ നീയുണ്ട്, നിനക്ക് അവനെ വലിയ വാത്സല്യവുമാണ്. വിക്കിയുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് നിനക്ക് ആശങ്കയും ഉണ്ട്. ഇപ്പറഞ്ഞതെല്ലാം മനസ്സിലാക്കുന്ന ഞാൻ നിനക്ക് ഫുൾ സപ്പോർട്ടാ. അപ്പൊ പിന്നെ എന്തു വേണം? വിക്കിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാ, അത്രേ ഉള്ളൂ. പക്ഷെ ചന്ദ്രേട്ടാ, ചേട്ടൻ പറയുന്നത് പോലുള്ള അതിരുവിട്ട കാര്യങ്ങളൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല.